ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു പിസ്സ സോസാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന. അതിന് വേണ്ടിയിട്ട് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട്, സവാള, വെളുത്തുള്ളി, ഇതെല്ലാം കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുത്താണ്. ഒരു വിസിൽ മതി കേട്ടോ കുക്കറിൽ. ഇതെന്നിട്ടൊന്ന് മിക്സിയിൽ നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അടിച്ചെടുക്കുക. ഇതേപോലെ ഒന്ന് പേസ്റ്റ് പോലെ അടിച്ചെടുക്കുക. നമുക്കതിന് ശേഷം അടുപ്പത്തേക്ക് ഒരു പാൻ വയ്ക്കുക. അതിലേക്ക് ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കളർ, നല്ല കളർ വേണമല്ലോ ഇതിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് നന്നായിട്ട് ഇതിലൊന്ന് മൂക്കട്ടെ. ഒരു അതിൻ്റെ പച്ച മുളക് പൊടിയുടെ പച്ചമുളകൊക്കെ ഒന്ന് പോട്ടെ കേട്ടോ. കളറിന് വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. എന്താ ഇതേപോലെ ഇതൊന്ന് കരിഞ്ഞു പോയത്, കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു കരിച്ചുവ വരും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആ പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്ന തക്കാളിയുടെ മിക്സ് ചേർക്കാം. ഇത് ചേർത്തിട്ട് ഇതിലേക്കൊന്ന് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്യാം. തക്കാളിയിലെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റട്ടെ കണ്ടോ. ഇതിലിപ്പോൾ വെള്ളം ഉണ്ടാവേ എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചാണല്ലോ വേവിക്കുന്നത്. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റട്ടെ കേട്ടോ. ഇതേപോലെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഇത് വെള്ളം വറ്റിക്കഴിയുമ്പോൾ പൊട്ടി വരും, അപ്പോൾ മേത്തേക്ക് തിരിക്കാതെ നോക്കണേ. ഇതാ നമ്മളൊന്ന് ഇളക്കി കൊടുത്ത് എടുക്കുക. നമ്മൾ ഇതേപോലെ ഒരുവിടം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇനി ഒരു എരിവ് വേണമല്ലോ. എരിവിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഒരു കുരുമുളക് പൊടി. ഇനി ഇതിലേക്ക് ചെറിയൊരു ഉപ്പ്, ഉപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നമുക്കിതിലേക്ക് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതും കൂടെ നന്നായിട്ട് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ആ സോസിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇതും കൂടി മിക്സ് ചെയ്യുമ്പോൾ നല്ല കറക്റ്റ് പാകമാവും കണ്ടോ. ഈ ഒരു പാകത്തിലിരിക്കുക, കാരണം നമ്മുടെ ചട്ടിയിൽ നിന്ന് നന്നായിട്ട് വിട്ട് വിട്ട് പോകുന്ന ഒരു പാകത്തിലായിരിക്കണം ഇതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയണത്. ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുക. അതും ഇതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ. മിക്സ് ചെയ്യുക, ഇതാ ഇതേപോലെ അങ്ങോട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കിതിൻ്റെ പുളിയും എരിവൊക്കെ ഒന്ന് നോക്കാം. പുളി കുറവാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് വൈറ്റ് വിനെഗർ ചേർത്ത് കൊടുക്കുക. വിനാഗിരി ഇല്ലേ, ഇതാ കുറച്ച്. ഞാനിപ്പോൾ ഇതിൽ ഇത്തിരി പുളി കുറവാണ്, അപ്പോൾ ഞാൻ ഇത്തിരി വിനെഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതും കൂടെ ഇതിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഇതേ കറക്റ്റ് ആയിട്ടുണ്ട്. ഇത് ഒന്ന് രണ്ടാഴ്ച വരെ നമുക്ക് ഫ്രിഡ്ജിൽ ടൈറ്റ് കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കാവുന്നതാണ്. നമുക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.